നമ്മൾ ചാടിക്കറങ്ങളൊക്കെ ചാടിക്കരൊക്കെ ചാടിക്കര അടിച്ചു തൂത്തു ആരാൻ വേണ്ടി പോന്നത്. അയ്യോ എടാ സസ്പെൻഡ് ആയി അക്കോട്ട് പണിയായ്യാ. അപ്പൊ കേസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വെച്ചാൽ വെള്ളം പോയി സോളോ ബസ് സ്കൂട്ടർ ആംഗിൾ വെച്ചാണ് കാണാൻ പോകുന്നത്. ഓക്കെ, ഒരുപാട് നാളുകൾക്ക് മുമ്പിലെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഫ്രീഫയറിലേക്ക് ഒരു ഇവന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് എലാറ്റ് റോയൽ എന്നാണ്. ഓക്കെ, എന്നാലും ആ ഒരു ഇവന്റിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനകത്തൊക്കെ 1000-2000 ഡയമണ്ട് കൊടുത്താണ് ഒരു സ്പിൻ നടത്തുന്നത്. സോ അങ്ങനെ സ്പിൻ നടത്തണമെങ്കിൽ ഓക്കെ അങ്ങനെ സ്പിൻ ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് എലൈറ്റ് കൊടുത്ത് ആ ഒരു സമയത്തുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എലൈറ്റ് വരെ ഒരു എലൈറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് ഐ മീൻ ആ ഒരു സ്പിന്നിലൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് എലൈറ്റും സെക്കൻഡ് എലൈറ്റും കിട്ടും ഒരുപാട് പേരുണ്ട്. പറഞ്ഞിട്ട് കാര്യം നോക്കി, ഓക്കെ ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് അധികം ഡയമണ്ടോ കാര്യങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. സോ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ എടുക്കാൻ ആഗ്രഹമുള്ളത് വെച്ചാൽ ഫസ്റ്റ് എലൈറ്റ് സെക്കൻഡ് എലൈറ്റ് ഒന്നല്ല. ആ ഒരു സമയത്ത് ഐ മീൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം ഞാനിട്ട് കളിക്കുന്ന ഈ ഒരു എലൈറ്റിലെ. സോ എന്നാലും ഇതെടുക്കാൻ എനിക്ക് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഓക്കെ, എന്നാലും ഈ ഒരു അക്കൗണ്ടിനകത്ത് എനിക്ക് എങ്ങനെയാണ് ഈ ഒരു എലൈറ്റിന് ഈ ഒരു ബണ്ടിൽ കിട്ടിയെന്നും അതേപോലെ ഓക്കെ എങ്ങനെയാണ് ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. അതേപോലെ കാര്യം കൂടെ ആലോചിച്ച് നോക്കുക. അതായത് മിക്കവാറും ഈ ഒരു ഗെയിം പ്ലേ അല്ലെങ്കിൽ ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് മുമ്പ് നമ്മുടെ ഈ ഒരു അക്കൗണ്ട് സസ്പെൻഡ് ആയി പോയി വളരെ 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 കൂടുതലാണ്. ഓക്കെ, എന്നാലും ഞാൻ ഇറങ്ങിയിരിക്കുന്നത് നമ്മുടെ ക്ലോക്ക് ടോവിലേക്കാണ്. ക്ലോക്ക് ടോവിൽ ഈ പുഷിംഗ് ഐ മീൻ പുഷിംഗ് റഷിംഗ് നോക്കുന്നില്ല. എന്നാലും ഇത് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ അക്കൗണ്ട് ഉണ്ട്. കാരണം ഞാൻ നൂബ് അക്കൗണ്ട് എടുത്തിട്ട് ആക്കിയെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു 57 സെന്റി ലെവൽ ഉണ്ട് നമ്മുടെ ഒ പി ഐ മീൻ നമ്മുടെ ഒ ജി അക്കൗണ്ട് ഒന്നും അല്ലത്. സോ എന്നാലും ഐസിറ്റ് ഏത് ഇന്ന് തെടുത്തിട്ട് അതിനകത്ത് കാണിക്കാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് നമ്മൾ വാശികം കളിക്കുവാണ്. സോ ഒന്നുമ്പോഴത്തേക്ക് ഒരുത്തേ അയച്ചിട്ടുണ്ട്. എന്നാലും ആ പുതിയതായിട്ട് ആ ഒരു കിട്ടിയ ഒരു ഇവന്റിനകത്ത് വന്ന ആ ഒരു ഡ്രസ്സ് എന്ന് അവരിട്ടിരിക്കുന്നത്. ഓക്കെ, എന്നാലും മിക്കൊരു ആൾക്കാർ ഇപ്പോൾ ഒരുപാട് പേര് ഇപ്പോൾ റോബിനകത്ത് കയറുമ്പോൾ മിക്കൊരു ആൾക്കാർ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് നിങ്ങൾ കണ്ടു കാണും. സോ അതെന്താ വെച്ചാൽ ആ ഒരു നീര കളറുള്ള ഒരു ഐ മീൻ ആ ഡ്രസ്സിന്റെ പേര് ഞാൻ പറഞ്ഞു. സോ അത് ഫ്രീ ആയിട്ട് ഒരു ഡയമണ്ട് ഒക്കെ കിട്ടിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. സോ എന്നാലും എനിക്ക് ആ ഒരു ഡയമണ്ട് ഐ മീൻ ആ ഒരു ഡൗൺ ഒരു ഡയമണ്ട് ആണ് കിട്ടുന്നത്. സോ അത് സ്പിൻ ചെയ്തെടുക്കുന്ന വീഡിയോ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ചാനൽ ലിങ്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നാലും ക്ലോക്ക് ടവർ വാരിപ്പറക്കലത്തിന് അടിക്കുന്നുണ്ട്. എന്റെ മോനെ വേറെ ലെവലൊക്കെ എന്നാൽ ഇറങ്ങിയമ്മരൊക്കെ വന്ന് കൊല്ലണം എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. സോ അതിനൊരു കാര്യം വരും. ഓക്കെ, അതിനോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ ബട്ടൺ ഓൺ ആക്കിയിട്ടാണെങ്കിൽ ഡെയിലി രാവിലെ 8 മണിക്ക് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും. സോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എന്നാൽ ഒരുത്തരം ഒക്കെ കിട്ടുക ഇമോട്ട് എന്റെ മോൻ ഈ ബണ്ടിന് മാത്രമല്ല ഈ ബണ്ടിന്റെ കൂടെ നമുക്ക് ഇമോട്ട് കൂടെ കിട്ടുന്നുണ്ട്. വേറെ ലെവൽ വെച്ചാൽ വേറെ ലെവൽ ഗൈസ്, വേറെ ലെവൽ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നേ ഉള്ളൂ. കാരണം ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞു. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു. അതിനുമ്പ് ഗൈസ് മോനുസെ നോക്കേ കിടക്കുന്നത് അപ്പൊ തന്നെ ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ കൊലപാതകം. ഓക്കെ, കൊലപാതം വെച്ചാൽ കൊലപാതമായിരിക്കും. സോ മൈക്ക് ലൈക്ക് പറഞ്ഞാ മര്യാദയ്ക്ക് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. ഗൈസ് അവന്റെ ആത്മാവിന് ശാന്തി ഇട്ട് അവിടെ ഗൈസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പെട്ടെന്ന് ഗൈസ് പെട്ടെന്ന് ലൈക്ക് ചെയ്ത് മനസ്സിലാണ് ഗൈസ്. അതിനുമ്പ് ചത്തു വെക്കേ എന്ത് ചെയ്യാൻ അവൻ ചത്തു വെക്കേ. ഗൈസ് അതിന് ഒരുത്തേക്കും നമ്മുടെ മുമ്പോട്ട് പോകണം. സോ ഞാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പൊ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് നമ്മുടെ ഫ്രീഫയറിനകത്ത് ഫയലിംഗ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് പേരുണ്ട്. ഓക്കെ, എന്നാൽ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന്റെ പേര് അശ്വിൻ ആണ്. സോ ആ അശ്വിനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യം വന്നു. ഓക്കെ, അവൻ ഈ അല്ലോ ഐ മീൻ എന്താണ് ചാട് ഐ മീൻ ഹായ് കാണിക്കുന്ന ഇമോട്ട് ഇട്ടാണ്ടല്ലോ കൊടുത്തുന്ന ഇമോട്ട് വീഴും. അതേപോലെ ഓട് ഐ മീൻ നമ്മുടെ ആ ഒരു കൈ കൂട്ടുന്ന ഇമോട്ട് ഇട്ടാണ്ടല്ലോ വേറെ എന്താണ് ലവിന്റെ ഇമോട്ട് അങ്ങനത്തെ വേറെ ഓർഡർ കുറെ റയറായിട്ടുള്ള ഇമോട്ടൊക്കെ വീഴ് കാണാൻ പറ്റും. ഓക്കെ, സത്യം പറഞ്ഞാൽ അത് നമുക്ക് ഐ മീൻ നമുക്ക് കാണാൻ പറ്റില്ല. അവൻ തന്നെ പറഞ്ഞ അതിൽ അവന്റെ ഇൻസ്റ്റാഗ്രാമിൽ അവൻ ഇടുന്ന പോസ്റ്റർസ് ആണ് ഇതൊക്കെ. ഓക്കെ, ഞാൻ ചോദിച്ചു ബ്രോ ഈ ലൈറ്റൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ബ്രോ ഇതൊക്കെ ഫയലൊക്കെ യൂസ് ചെയ്തെടുത്തെന്നാണ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നാലും ഞാൻ ചോദിച്ചു ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതായത് ഫയലൊക്കെ യൂസ് ചെയ്ത ഹാക്ക് ഐ മീൻ ഹാക്കൊക്കെ ആയിട്ട് പണി കിട്ടൂലെന്നൊക്കെ ചോദിച്ചു. സോ അവൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ആ ഒരു ഫാക്ടറിയുടെ അറ്റത്തേക്കാണ്. ഫാക്ടറി രണ്ടിനൊക്കെ പടക്ക് പടക്ക് നിന്നിട്ടുണ്ടൊക്കെ. എന്തായാലും അമരെ കൊല്ലുന്ന വളരെ ആഗ്രഹം. കാരണം നമ്മൾ കേരള വാല ബെഡ പ്രോപ്ലം എന്നൊക്കെ പറഞ്ഞിട്ട് അമരക്ക് എടുത്തേക്ക് നിങ്ങൾ തന്നെ ചോദിക്കില്ല. പിന്നെ എന്തിനാണ് ഈ കേരള വാല ബെഡ പ്രോപ്ലം എന്ന് പറഞ്ഞിട്ട് ആകില്ലെങ്കിൽ ആ ഒരു പേര് വന്ന് നടക്കുന്നതിന് വിചാരിക്കില്ല. സോ എന്തായാലും ആ ഒരു വാശി കൂടി നമ്മൾ ഓടി പിടിച്ച് മുമ്പോട്ട് ഉടക്കി. നമ്മളെടുത്താണെങ്കിൽ MB5 ഉണ്ട്, ഗ്രോസ് ഉണ്ട്. എന്നാലും കിട്ടാൻ പോകാത്ത ഗ്രോസ് പട്ടക്ക് 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 പടക്കം അടിച്ചിട്ട് ഒരു തരം നോക്കി നോക്കിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ ഇപ്പൊ മൂന്ന് നോക്കെടുത്തിട്ട് നാലാമത്തെ അടുത്ത് ദോ ഓടി വരുന്നു. എന്തോ മോനെ അവൻ ഗ്രോ ആയിട്ടല്ല കാട്ട് വഴക്ക്. നമ്മൾ ഈ ഒരു സമയത്ത് MH2 സംതിങ് എന്നീ പട്ടക്ക് പട്ടക്ക് നടിച്ച് നൈസാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒന്ന് കംപ്ലീറ്റ് ആയി, രണ്ടാമത്തെ അടുത്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, മൂന്നാമത്തെ അടുത്ത് എന്റെ മനസ്കൂളിലെ മൂന്ന് പേര് നൈസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ കൂടെ ആ ഒരു ഗ്രോവാളുടെ വഴി കാണാൻ ചാൻസ് വളരെ കുറവാണ്. ബട്ട് നമ്മൾ നോക്കുമ്പോൾ അവൻ കണ്ടമ്പഴി പറഞ്ഞ ഏതെങ്കിലും പറമ്പിൽ പോകാൻ ചാൻസ് വളരെ കുറവാണ്. എന്നാൽ നമുക്ക് നോക്കാം അവരുണ്ടോ ഇല്ലയോ. ഓക്കെ, എന്നാൽ ആ ഒരു പുതിയതായിട്ട് വന്ന ഒരു നേരുണ്ട്. അതിന്റെ പേര് തന്നെ ഫ്രോസിംഗ് ഫ്രീസിംഗ് എന്തോ തന്നെ. ഓക്കെ, ജസ്റ്റ് അതിന്റെ പേര് കമന്റ് ചെയ്യാം. അറിയാൻ ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യാം. ഓക്കെ, ഏതായാലും അത് ചേർത്തിട്ടുണ്ട്. പക്ഷേ ഒരുത്തരും കണ്ടില്ല. ഓക്കെ, ജസ്റ്റ് ഈ ഒരു സമയത്ത് കാര്യം പറഞ്ഞാൽ അതായത് നമ്മുടെ എല്ലാ ദിവസവും നമ്മുടെ വീഡിയോസിനകത്ത് നമ്മൾ ഒരു റിഡീം കോഡ് കൊടുക്കുന്നുണ്ട്. സോ അതങ്ങനെ ക്ലെയിം ചെയ്യാൻ അറിയാത്ത ആൾക്കാർ ഒരുപാട് ഉണ്ട് എനിക്ക് തോന്നുന്നു. ഓക്കെ, ജസ്റ്റ് അത് ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ പ്ലേ സ്റ്റോർ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. സോ അതായത് അതിനകത്ത് നിന്നാണ് നമ്മൾ ഈ ഒരു റിഡീം കോഡ് റിഡീം ചെയ്യേണ്ടത്. അല്ലാതെ ഫ്രീഫയറിന്റെ ഒരു റിഡീം കോഡ് അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ അതായത് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നകത്ത് റിഡീം ചെയ്യാൻ പറ്റുന്ന ഗൂഗിൾ പ്ലേ റിവാർഡ് ഐ മീൻ റിവാർഡ് കളക്ട് ചെയ്യാൻ പറ്റുന്ന ആ റിഡീം കോഡ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. സോ നമ്മുടെ ഈ ഒരു വീഡിയോസിന്റെ ഏതെങ്കിലും മൂലക്കായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ജസ്റ്റ് നൈസ് അത് ക്ലെയിം ചെയ്ത് മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് ഒരുപാട് പേര് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്ന് കമന്റ് ചെയ്തായിരുന്നു. ബ്രോ താങ്ക് യു സോ മച്ച് ബ്രോ, അത് ഞാൻ റിഡീം ചെയ്തിട്ടുണ്ടായിരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അവരെ അയച്ച കമന്റ് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറെ ദിവസം കുറേ ദിവസങ്ങളായിട്ട്. ഓക്കെ, എന്താണ് നമ്മുടെ ഇപ്പോൾ അത്യാവശ്യം കില്ലിംഗ് ആൾക്കാർ മെസ്സേജ് അയച്ച് പവർ അടിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇത് ഞാൻ ഫയലിനെ ഫ്രീഫയറിലേക്ക് ഓരോ ദിവസം ഒക്കെ ഓരോ ദിവസവും പുതിയ 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 ബണ്ടിൽസും സ്കിന്നും കാര്യങ്ങൾ എല്ലാം കൊല്ലാം എല്ലാം കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ കൊണ്ടുവരും. ഐ മീൻ ഇപ്പോൾ ഒരിടയ്ക്ക് നമുക്ക് കണ്ടല്ലോ ആ ഒരു കോബ്ര ബണ്ടിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. കോബ്രയുടെ എവല്യൂഷൻ ബണ്ടിൽ ഓക്കെ ആ ഒരു ബണ്ടിൽ ചത്ത് കിടന്നാണ് ഞാൻ എടുത്തത്. സോ എടുത്തിട്ട് രണ്ടാം ദിവസം നോക്കുമ്പോഴത്തേക്കും ഫ്രീഫയറിലേക്ക് പുതിയ പുതിയ ഗെയിംസ് ഐ മീൻ പുതിയ പുതിയ ബണ്ടിലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു. സോ അപ്പോൾ അതെടുത്ത് ഞാൻ ആരായി മണ്ടനായി. ഓക്കെ, സോ ഇങ്ങനെ ഓരോ ഐ മീൻ ആഴ്ച ആഴ്ച പുതിയ പുതിയ ബണ്ടിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന കരിയെ തേക്കുന്ന പോലെ ഫയലൊക്കെ യൂസ് ചെയ്ത് നമ്മൾ കളിക്കുവാണെങ്കിൽ അത് തെറ്റാണോ ഇല്ലയോ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, പിന്നെ വേറൊരു കാര്യമുണ്ട്. അതായത് ഇത്രയൊക്കെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള പ്ലേയേഴ്സിന്റെ ഒരുപാട്
ഉണ്ടാക്കുന്ന പോലെ നമ്മൾ ഈ ഫയറിംഗ് അതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് തെറ്റാണോ? സോ ഇതിനകത്ത് ഏതാണ് തെറ്റ് ഏതാണ് ശരി ജസ്റ്റ് നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഓക്കെ. ഇപ്പൊ 100 പേര് ശരിയാണെന്ന് കഴിഞ്ഞാൽ അത് തെറ്റാണോ, അയ്യോ ഫയറൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അതിന്റെ കൂടെ തന്നെ ഓക്കെ ഞാൻ കൂടെ അങ്ങ് പോയേക്കാം, ബാക്കിയാൾ എന്നെ കളിയാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഫയൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് കമന്റ് ചെയ്യുന്ന ആൾക്കാർ ആകാതിരിക്കാം. സോ എന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്തായാലും ഉണ്ടായിരിക്കും, സോ അതെന്താണ് ജസ്റ്റ് കമന്റ് ചെയ്യാം. ഇപ്പോൾ ഫയൽ യൂസ് ചെയ്യുന്ന ഗരീനക്കെതിരായിട്ട് എമി ഗരീനക്കെതിരെ എന്ന് പറയാൻ പറ്റില്ല, സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി സ്വന്തം കാണാൻ വേണ്ടി ഫയലൊക്കെ യൂസ് ചെയ്യുന്ന തെറ്റൊന്നും അല്ലെന്ന് പറഞ്ഞ ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യാം. അതുപോലെ ഫയൽ യൂസ് ചെയ്ത് കളിച്ച എന്നുള്ള കുഴപ്പം എന്ന് ചോദിക്കുന്ന ആൾക്കാർ ജസ്റ്റ് കമന്റ് ചെയ്യാം. എന്താണ് അങ്ങനെ കളിച്ച പ്രശ്നം എന്ന് പറഞ്ഞ ആൾക്കാരും കൂടെ കമന്റ് ഓക്കെ. എന്നോട് പേഴ്സണൽ ചോദിക്കുവാണെങ്കിൽ എനിക്ക് ഒരു ഒപ്പീനിയനിൽ നിൽക്കാൻ കഴിയത്തില്ല. സോ എന്നാലും ഫയൽ യൂസ് ചെയ്ത് കളിക്കുന്നതായിരിക്കും നല്ലത് ഓക്കെ. എന്നാലും ഞാൻ പറഞ്ഞു ഈ ഒരു മാച്ചിന് അവസാനം മിക്കവരൊക്കെ എന്റെ ഒരു അക്കൗണ്ട് സസ്പെൻഡ് ആയി പോകുന്ന ചാൻസ് വളരെ വളരെ കൂടുതലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് റീസൺ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓക്കെ. ബട്ടൻ തന്നെ ഗെസ് ബട്ടൻ തന്നെ ഫയൽ യൂസ് ചെയ്ത രീതിയിൽ നമുക്ക് നൈസ് ഉണ്ടായി ഹെഡ് ഷോട്ട് കാര്യങ്ങളിലേക്ക് സ്കില്ല് ഓക്കെ സ്കില്ലിന് ഒരു വ്യത്യാസം വരത്തില്ല. സോ കളിച്ച് മാക്സിമം പവർ കാണിക്കാൻ ശ്രമിക്കുക. ഈ ഗൺ സ്കിന്നിലോ ഗൺ സ്കിന്റെ കാര്യം പറഞ്ഞില്ല, പക്ഷേ ബണ്ടിലെ ഒരു തേങ്ങയും കാര്യമില്ല ഞാൻ പറഞ്ഞോളൂ ഓക്കെ. ബണ്ടിൽ പേ ചെയ്തിട്ടാണ് എന്താണ് ഗെസ് നിങ്ങളല്ലേ കളിക്കുന്നത്, നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഹെഡ് ഷോട്ട് അടിക്കാൻ ബണ്ടിൽ വേണോ എനിക്കറിയത്തില്ല ഓക്കെ. ഒരു ബണ്ടിലിട്ടതിനകത്ത് പെർഫെക്റ്റ് ആയിട്ട് ഹെഡ് ഷോട്ട് കയറുന്നുള്ള കാര്യത്തിൽ എനിക്കിതൊരു കാര്യം എനിക്കറിയത്തില്ല. സോ നിങ്ങൾക്കറിയാം ജസ്റ്റ് ഏതൊരു ബണ്ടിലിട്ട കിടക്കുമ്പോൾ ഹെഡ് ഷോട്ട് കയറും ഉറപ്പ് 100% ഉറപ്പ് ഞാൻ ഗ്യാരണ്ടി എടുക്കാം എന്ന് പറഞ്ഞാൽ ബണ്ടിലുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും ഓക്കെ. ബട്ട് അങ്ങനെ കാണാൻ കുറച്ച് ഗുമ്മ ഉണ്ടായി, പക്ഷേ ഏതൊക്കെ ഡ്രസ്സ് ആണെങ്കിൽ നമ്മുടെ ആദ്യത്തിൽ ആ വെള്ള യൂണിഫോം ഇട്ട് കിട്ടുമ്പോൾ ഒരു രസം ഗുമ്മ വേറെ ഏതെങ്കിലും ബണ്ടിന് കിട്ടും ആദ്യത്തിൽ ഓക്കെ. എന്നാലും ഒരു തരം മെസ്സേജ് നോക്കാക്കിയിട്ടുണ്ട്, നോക്കാക്കിട്ട് കംപ്ലീറ്റ് ആക്കുന്നത് വളരെ ആഗ്രഹം, കാരണം നമ്മൾ പട്ടി ഷോ കാണിച്ചിടക്കെ ഒരുമാതിരി ചാടി ഇറങ്ങി വന്നിട്ടൊക്കെയാണ് കില്ലിംഗ് അല്ലെങ്കിൽ എടുക്കുന്നത്. സോ നമ്മൾ വിടുന്നത് നമ്മുടെ പുഷ് ചെയ്യാൻ പോണേ അവരുടെ ഡയറക്ട് ചെയ്യാൻ അവരുടെ പുഷ് ചെയ്തത് എനിക്ക് മനസ്സിലായി. ഒരു നീഡ് മാറി എറിയാന്ന് ചോദിച്ചൊക്കെ ഒരു നീഡ് വരുമ്പോഴത്തേക്ക് എന്റെ മോനെ അവർ ടീമേറ്റ് ഇവിടെ കാണാൻ ചാൻസ് വളരെ കുറവാണ്, കാരണം ഇല്ല ഏതവനാണ് ഗ്ലൂ ആയിട്ട് എന്റെ മോനെ ചാടിപ്പറിച്ച് കളിക്കുന്നു എന്റെ മോനെ പൊന്നു പോലെ പുറത്തു വന്നു. അവർ വിചാരിക്കുന്നു അയ്യോ ചേട്ടാ കൊല്ലല്ലേ കൊല്ലല്ലേ ഒരു കാര്യം കൂടുതൽ, പക്ഷേ നമ്മൾ അത് കേൾക്കാൻ വേണ്ടി പോകുന്നില്ല ഓക്കെ. ഏതായാലും ആ ഒരു ലോക്കിനെ പടത്ത് കംപ്ലീറ്റ് ചെയ്ത ശേഷം അവരുടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന മൂന്ന് ദിവസം പുറത്തുവാ അവൻ വന്നിട്ട് ചേട്ടാ കൊല്ലല്ലേ ചേട്ടാ മീ ഗെയിമർ ചേട്ടാ ഞാൻ നിങ്ങൾ മുത്താണ് മുത്തുമണി എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ കേരള വല ബെഡ പ്രപ്പറെന്ന് വിളിക്കാതെ ഞാൻ വെറുതെ ഇവിടെ പോകുന്നില്ല. സോ അവൻ ടീമപ്പിൽ നോക്കുന്നുണ്ടോ? ഇല്ല, അവൻ അവൻ ഇൻട്രസ്റ്റ് ആവുന്ന സമയത്ത് മീൻ ആ ഒരു ടെൻഷൻ പിടിച്ച സമയത്ത് അവൻ ടീമപ്പിൽ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓക്കെ ചിലപ്പോൾ ഞാൻ ടീമപ്പ് പറയാനായിരുന്നു, പക്ഷേ എന്തായാലും അവന് യോഗമില്ല കേസ് അവന് യോഗമില്ല ഓക്കെ. ഇൻ കേസ് അവൻ നോക്കുവാണെങ്കിൽ മീൻ നോക്കുവാണെങ്കിൽ അവരുടെ മുമ്പിൽ ഇടാൻ വെച്ചിരുന്ന ഇമോട്ടൊക്കെ നൈസ് ഇപ്പിടുന്നുണ്ട് ഓക്കെ. എന്നാലും ഈ ഒരു ഓൾഡ് എലൈറ്റ് ഓൾഡ് എലൈറ്റിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എലൈറ്റ് ജസ്റ്റ് കമന്റ് ചെയ്യും ഓക്കെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യത്തെ പറ്റി വ്യതിചലിച്ച് പോകുന്നല്ലേ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ് ഹാക്കിനെ പറ്റിയല്ലോ. ഒരിക്കലും ഹാക്ക് സ്ക്രിപ്റ്റ് ഓക്കെ, സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ അതിന് കുറെ സ്ക്രിപ്റ്റ് ഉണ്ട്, അതായത് ഹെഡ് ഷോട്ട് സ്ക്രിപ്റ്റ് ഉണ്ട്, അതേപോലെ എന്താണ് ഈ ഒരു ബണ്ടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഫയൽ യൂസ് ചെയ്യാം, അങ്ങനെ കുറെ പരിപാടികളുണ്ട് ഓക്കെ. എന്നാലും ജസ്റ്റ് എന്താണ് ഞാനിപ്പോൾ തൽക്കാലമുള്ളൂ ഈ ഒരു അക്കൗണ്ടിനകത്ത് ഈ ഒരു ഫയൽ യൂസ് ചെയ്തിട്ടാണോ കളിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ അത് അവസാനം സസ്പെൻസ് ആയിട്ട് പറയാം ഓക്കെ. പിന്നെ ഒരു കാര്യം പറയാം, ഈ ഒരു അക്കൗണ്ട് ചുമ്മാ ഇന്നോ ഇന്നോ തുടങ്ങിയ അക്കൗണ്ട് നല്ല ലെവൽ 58 സംതിങ് ഉള്ള അക്കൗണ്ട് ആണ്. സോ ഇത് പോയാൽ പണിയാണ് ഓക്കെ, അതും ദുരന്തം പിടിച്ച പണിയായി പോകും. സോ ഒരു കാര്യം ഓക്കെ, അപ്പോഴത്തേക്കും ഒരുത്തർ ഓടുന്നു ഓക്കെ നൈസായിട്ട് ഒരുത്തർ നോക്കാക്കിയിട്ടുണ്ട്. സോ ഞാൻ നിങ്ങളോട് കുറെ നേരം ഒരു കാര്യം പറയാൻ മറന്നുപോയായിരുന്നു, ഞാൻ പിന്നെയും പിന്നെ പറയുന്നു വിചാരിച്ച ഒരു കാര്യമാണ് ഓക്കെ. എന്നാലും കേസ് ഞാൻ പറയുന്നതിലും തന്നെ ഓക്കെ, ഞാൻ പറയുന്നത് വേറൊരുത്തരും കൂടി പറയിപ്പിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ അതുകൊണ്ട് മക്കളെ പറയടാ പറയടാ, അവൻ ചോദിക്കും എന്തോ ചേട്ടാ പറയണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ. ഞാൻ പറയും മര്യാദയ്ക്ക് ലൈക്ക് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ഏതാ ഞാൻ തലക്കിട്ട് വെട്ടിക്കൊല്ലു കേസ്, ഇവന്റെ രോദനം കേട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും, സ്വന്തം ലൈക്ക് മെസ്സേജ് കാണിക്കും ഓക്കെ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, കുറെ നാളായിട്ട് സബ്സ്ക്രൈബേഴ്സ് വളരെ 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 ഉണ്ടല്ലോ, നിങ്ങൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഓക്കെ. വീഡിയോ കാണുന്നു പക്ഷേ സബ്സ്ക്രൈബേഴ്സ് ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, അതൊന്നും തോട്ടി എനിക്ക് അത്യാവശ്യം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുന്ന മനസ്സിലാക്കും ഓക്കെ. എന്നാലും അവന്റെ ആത്മാവിനോട് നമുക്ക് നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേസ്, വേറൊന്നും ചെയ്യാൻ ഓക്കെ. എന്നാലും അവിടുന്ന് ഓടിപ്പോയി നമ്മൾ നൈസ് ഡ്രോപ്പ് ഒക്കെ ലൂട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. മെയിൻ നമ്മൾ ചെയ്യുന്ന കുറെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതായത് നമ്മുടെ ഇരുപത് വീഡിയോസ് ചെയ്ത കുറെ ടിപ്സ് ആൻഡ് ട്രിക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിക്കേണ്ട ആഗ്രഹമുണ്ട്. കാരണം ഒരുപാട് പേര് ചോദിക്കുന്നു ബ്രോ എന്തുകൊണ്ടാണ് ബ്രോ അത് ചെയ്ത് ഇന്ന സമയത്ത് ചെയ്താൽ പോരുന്നത് എന്നൊക്കെ ഒരുപാട് പേര് നമ്മുടെ സ്ട്രീം ഐ മീൻ നമ്മുടെ ഈ ഒരു വീഡിയോ മൊത്തം കിടക്കും പോലത്തെ കണ്ടിട്ട് ആദ്യമായിട്ട് അവസാനം കണ്ടിട്ട് നിരീക്ഷിച്ചിട്ട് ഓക്കെ കാണുമല്ല, വെറുതെ ഇന്ന് കാണുമല്ല. സോ നൈസ് തന്നെ അനലൈസ് ചെയ്തിട്ട് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ബ്രോ ഇന്ന സമയത്ത് ചെയ്താൽ പോരായിരുന്നു ഗുമ്മല്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അത് ഓക്കെ അത് സത്യം തന്നെയാണ് ഓക്കെ. എന്തായാലും ഞാൻ കുറെ മണ്ടത്തരങ്ങൾ കളിക്കും, പക്ഷേ ആ മണ്ടത്തരം കാണിക്കുന്നതിലും എന്തെങ്കിലും ഒരു കുളിച്ചത് പ്രവൃത്തി അതിനകത്ത് ഉണ്ടായിരിക്കും ഓക്കെ. സോ എന്തായാലും അതും കൂടി ഇനി മുതൽ പറഞ്ഞു കളിക്കാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ. എന്തായാലും നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സമയം പറയാം, അതായത് ചെറിയ സോണിലേക്ക് ഐ മീൻ ലാസ്റ്റ് സോണൊക്കെ എത്താറായി. സോ ഈ സമയത്ത് നമ്മുടെ അധികം പീക്കിന്റെ സൈഡ് കിട്ടുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്, അതായത് ഒരു ഹൈറ്റ് അഡ്വാൻറ്റേജ് എടുക്കുന്ന ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും. അതേപോലെ വാരിപ്പറക്കി അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ ചുമ്മാ അഡ്വാൻറ്റേജായിട്ടുള്ള ഫൈറ്റ് പോകാൻ വേണ്ടി ഇപ്പോൾ ഒരുത്തരെ പുറകെ കണ്ടാൽ അവനൊക്കെ അടിക്കുന്നില്ല, അതിനായിട്ട് താഴെയുള്ളവൻ അടിക്കുന്നു ഓക്കെ. മീൻ്റെ താഴെയുള്ളവൻ അടിച്ചിട്ട് കഴിഞ്ഞാൽ അവനെ ആദ്യം നമുക്ക് കൊല്ലുവാണെങ്കിൽ മേലുള്ള വരുന്ന സമയത്ത് ഞാൻ അടിക്കാൻ വിചാരിച്ചു കൊടുക്കുക. എന്തായാലും അവൻ ഗ്ലൂ ആളുണ്ട് എന്നെ മനെ കളിയറിയാവുന്ന വിത്തക്കാരനെ പോലെ അവൻ തോന്നുന്നൊക്കെ, ഭയങ്കര കളിയറിയാവുന്ന കളിക്കാരനാണ് തോന്നുന്നു. സോ നമ്മുടെ അടുത്ത് അത് പിടിച്ചെടുക്കാൻ പറ്റുന്ന കുറപ്പാണൊക്കെ. നമ്മുടെ ഇടാൻ നോക്കുവാണെങ്കിൽ മാഗ് ഉണ്ട് ഞെക്കിപ്പിടി മാഗ് വെച്ച് കിടക്കുമ്പോൾ അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കിയിട്ട് അവനെ ഇമോട്ട് ഇടാൻ വേണ്ടി നോക്കുന്നു, പക്ഷേ വെറുതെ ഇതിലെ ലാസ്റ്റ് ഒന്ന് ഇമോട്ട് ഇട്ടു വിചാരിച്ചു ഓക്കെ. അവസാനമൊക്കെ ഇമോട്ടിട്ട് മെസ്സേജ് കളിക്കുന്നത് എന്നാ ഉമ്പല ഉമ്പവ അമ്പലാമ്പലാകത്തുള്ളൂ. സോ അതായാലും അവന്റെ ടീമിന്റെ മൂന്നാമത്തെ ഒരുത്തരം വന്നിട്ടുണ്ട്. സോ അവൻ അടിക്കാൻ വേണ്ടി നോക്കുമ്പോൾ എവിടെ പടവൻ ബുഷട്ട് ആ ബുഷ് എന്നൊക്കെ അവരല്ല എന്റെ മോനെ ഏതായിരിക്കും അവന് മൂന്ന് പേര് നൈസായിട്ട് കംപ്ലീറ്റ് ചെയ്തു. സത്യത്തിൽ ഈ ഒരു ബുഷ് ഉണ്ടല്ലോ ഞാൻ പുറകെ കിടക്കുന്നത്. സോ ആ ഒരു ബുഷാണ് അവനെന്നെ വിചാരിച്ചു ഓക്കെ. പട്ട് അതിനും കുഴപ്പമില്ല, അവനെ കംപ്ലീറ്റ് ചെയ്തപ്പോൾ കുറച്ച് സന്തോഷം തോന്നി. പിന്നെ ഒരു കാര്യം ഓർക്കുക, അതായത് പൊക്കുന്ന സ്ഥലം താഴെയുള്ളത് കൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ അവിടെ വരാൻ ചാൻസസ് ഉണ്ട്. പിന്നെ മാപ്പിനെ തൂക്കി എങ്ങനെയാണ് ആൾക്കാരെ കണ്ടുപിടിക്കുന്നത്, അതായത് എനിമീസിലേക്ക് സ്പോട്ട് ചെയ്യുന്ന എങ്ങനെയാണ് ഞാൻ ഒരു ടെക്നിക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് മാപ്പ് ഓപ്പൺ ആക്കിയിട്ട്
എന്താണ് എവിടെയെങ്കിലും പൊക്കുന്ന സ്ഥലത്ത് നൈസായിട്ടല്ല വെള്ള കളർ കാണുവാണെങ്കിൽ അങ്ങോട്ട് പോയി നിന്നാൽ മതി. അവിടെ മിക്കവാറും എനിമീസ് ഉണ്ടാകാൻ ചാൻസ് വളരെ കൂടുതലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു പറയാം. സോ ആ ഒരു ടെക്നിക്കിലേക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് യൂസ് യൂട്ടിലൈസ് ചെയ്ത് നോക്കും. ഓക്കെ, വേറെ ലെവൽ മാസ്റ്റർ ആണ്. ഓക്കെ, എന്നാൽ നോക്കുമ്പോഴേക്ക് ഇപ്പോൾ തൊരുത്തരെ കണ്ടു, അതായത് രണ്ടുപേരും അങ്ങോട്ട് ഓടുന്നു, ജീവൻ മരണ പോരാട്ടം തോന്നുന്നു. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, അവന്മാർ രണ്ടും പോയിരിക്കുന്ന വേറൊരു ടീമിന്റെ അണ്ണാക്കിലേക്കാണ്. ഓക്കെ, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ചുമ്മാ ചുമ്മാ പോയിട്ട് ഒരു നോക്ക് എടുത്തിട്ടുണ്ട്, അവിടെ ഒരു നോക്ക് എടുത്തിട്ട് കൃത്യം എണ്ണിക്കോളാം. ഓക്കെ, കൃത്യം എണ്ണിക്കോളാം, ഒരു നോക്കം എടുത്തിട്ടുണ്ട്. സോ അപ്പോൾ താഴെ ഏറ്റവും എൽ ഷേപ്പിനോട് ഒരു ടീമുണ്ട്, അതുപോലെ ഇപ്പോൾ മണ്ടയ്ക്ക് ഐ മീൻ ഈ ഒരു ടവറിന്റെ ഒരു ടീമുണ്ട്. ഓക്കെ, അവർ ഫൈറ്റ് ആയിരുന്നു. സോ കേരളത്തിൽ കുമ്മിടിക്കുന്നുണ്ട്. ഓക്കെ, ഒരു കാര്യം പറയാം, സോളോ ബസ് കൂടെ കളിക്കുന്ന സമയത്ത് മാക്സിമം കുമ്മിടിക്കാൻ നോക്കുവാണെങ്കിൽ വേറെ ലെവൽ പറയണം. ഓക്കെ, എന്നിട്ട് കുമ്മിടിക്കണം, അയ്യോ തെറ്റാണ്, അയ്യോ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കൂടെ എനിക്ക് ഒന്നേ പറയുള്ളൂ, കുമ്മനൊക്കെ അടിക്കാൻ ഒരു പ്രത്യേക കഴിവാണ്. ഓക്കെ, എന്നാൽ ഓരോരുത്തരും ബുഷായിട്ട് ഓടിപോയിട്ട് പോകായിരുന്നു. സോ അവർ കവറിലേക്ക്, അതായത് സോണിലേക്ക് ഓടാൻ വേണ്ടി കവർ എടുത്ത് ഓടുന്ന സമയത്ത് നെസർ അങ്ങനെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. സോ എന്നാലും അവരെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നു. ഓക്കെ, പെട്ടെന്ന് അടിച്ച് ചോദിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ വിചാരിക്കുന്നത് അത് നോക്കുവാണെങ്കിൽ ഓക്കെ, ഇപ്പം നമ്മൾ 15 സംതിങ് എടുത്തിട്ടുണ്ട്, 5 പേർ അലയുണ്ട്. ഓക്കെ, 5 പേർ അവിടെ ഒരുത്തരെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ ടീമേറ്റ് അവിടെ ഉണ്ട്. അതുപോലെ ഈ വീടിന് വേണ്ടി ആൾക്കാരുണ്ട്, എന്റെ മോനെ വേറെ ലെവൽ. ഓക്കെ, ആ വീടിനകത്ത് കയറി മെസ്സ് കാണിക്കുക, അതായത് വീട്ടിലുള്ളവരെ കൊല്ലാൻ വേണ്ടിയാണ് നിൽക്കുന്നത്. സോ അവിടെ നമ്മുടെ ഒരു ഫ്ലാഷ് ബാങ്ക് അല്ല, നമ്മുടെ ഫ്രോസ് ചെയ്യുന്ന ഐ മീൻ ഐസിന്റെ സാധനം ഉണ്ട്, അത് തെറിഞ്ഞിട്ട് നമ്മൾ ചാടിക്കറാണ്. ഓക്കെ, ചാടിക്കറൊക്കെ ചാടിക്ക അടിച്ച് തൂത്തു വാരാൻ വേണ്ടി പോന്ത്. അയ്യോ എടാ, സസ്പെൻഡ് ആയി അക്കൗണ്ട്, പണിയായ്യാ എന്റെ മോൻ. ഇതാണ് ഗസ് ഞാൻ പറഞ്ഞത്, ഫയറൊക്കെ യൂസ് ചെയ്ത് വെച്ചാൽ ഇഷ്യൂസ് എന്താ വെച്ചാൽ നൈസായിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് സസ്പെൻഡ് ആയിപ്പോ മൊത്തം ഊമ്പാവ അമ്പലമ്പല. ഇപ്പൊ സോ നൈസായിട്ട് ഗസ് ഫയലൊന്നും ഇപ്പോ ഫയലൊന്ന് യൂസ് ചെയ്ത് മാക്സിമം ഇരിക്കുക. സോ ഫയലൊക്കെ യൂസ് ചെയ്ത് ഇങ്ങനെയായിരിക്കും ഇങ്ങനെ പണി വരിക. സോ എന്തായാലും ഇത്രയും നാളും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത്രയും ലെവലൊക്കെ ആക്കി എന്റെ അക്കൗണ്ട് പോയില്ലെന്ന് വിചാരിച്ച് കർത്താവേ കാത്തോണെന്ന് വന്നിട്ട് ചുമ്മാ സെഡ് അടിച്ചിരിക്കാൻ നല്ല വേഗം ചെയ്യാൻ വേണ്ടി കഴിയില്ല, തിരിച്ചെടുക്കാനും പറ്റത്തില്ല. കാരണം ഇപ്പോൾ ഫ്രീഫയർ ഒരുപാട് അക്കൗണ്ട് ബാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറിയൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്ന് അപ്പോൾ തന്നെ പണിയിട്ട് കൊടുക്കുന്നുണ്ട്. ബട്ട് കുറേ പേര് പറയും ഫയലൊക്കെ നമുക്ക് മാത്രമേ കാണത്തുള്ളൂ, അവർക്ക് ബാക്കിയുള്ള ആൾക്കാർ കാണത്തില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് റിപ്പോർട്ട് എടുക്കുന്നതൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എന്നാലും കേസ് നമ്മുടെ കരീനിയാണ്, പണി തരാനാണെങ്കിൽ അവർ പണി തരും, ഇല്ലെങ്കിൽ അങ്ങ് വിട്ട് കളയും. സോ മാക്സിമം ഹാക്ക് ഒന്ന് യൂസ് ചെയ്തിരിക്കുക. പിന്നെ ഒരു കാര്യം പറയാം, ഇപ്പം നിങ്ങൾ കണ്ട മൊത്തം എനി എഡിറ്റ് ചെയ്താക്കി ഇറക്കി, കമ്മീഷൻ പോയിട്ട് ചുമ്മാ ബാക്ക് അടിക്കുന്നതിൻ്റെ ഒരു സാധനം മാത്രം റെക്കോർഡ് ചെയ്തിട്ടാണ്. പക്ഷേ എന്താണ് ഇപ്പോൾ ഹാക്കൊക്കെ യൂസ് ചെയ്യുന്നത്, ഫാനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ പണി കിട്ടും, അത് വേറെ കാര്യം. ഓക്കെ, എന്നാലും കേസ് ഞാനിപ്പോൾ എടുത്ത ഒരു ലെവൽ 56 ലെവലുള്ള ഒരു അക്കൗണ്ടാണ്, പഴയ ഓൾഡ് എലൈറ്റ് ഐ മീൻ ഇപ്പിട്ടിരിക്കുന്ന എലൈറ്റ് ഇതിനകത്ത് ഉള്ളത് തന്നെയാണ്. ഓക്കെ, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ്, ഞാൻ ഫയലൊന്നും യൂസ് ചെയ്തിട്ടില്ല. സോ വീഡിയോ ഫുള്ള് കാണാതെ ഒരുപാട് പേര് മിക്കവാറും കമൻറ്റ് ബോക്സ് വന്ന് പൊങ്കലിടാൻ ചാൻസസ് ഉണ്ട്. സോ ഇത്ര നേരം കണ്ട നിങ്ങളൊന്ന് ജസ്റ്റ് അതിന് റിപ്ലൈ കൊടുക്കുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. എന്നാലും നല്ലൊരു കിട്ടി കച്ചിക്കണം കച്ചി വേറെ ലെവൽ മാസം വീഡിയോ കാണാം. സോ ബൈ. ഓക്കെ.